നമസ്കാരം. മലയാള സിനിമാ ലോകത്ത് മറ്റൊരു വിവാദം കൂടി ഉയർന്നു വരികയാണ്. കഴിഞ്ഞയാഴ്ച യുവതാരം ഷെയ്ൻ നിഗവും നിർമ്മാതാവ് ജോബി ജോർജും തമ്മിലുള്ള പ്രശ്നമായിരുന്നു വാർത്തകളിൽ നിറഞ്ഞതെങ്കിൽ, ഇപ്പോൾ നടി മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ശ്രീകുമാർ മേനോനിൽ നിന്നും ഭീഷണി നേരിടുന്നതായി കാണിച്ച് മഞ്ജു വാര്യർ DGP പരാതി നൽകുകയും ചെയ്തു. ശ്രീകുമാർ മേനോൻ തന്നെ നിരന്തരം അപമാനിക്കുന്നുവെന്നും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി താൻ ഒപ്പിട്ടു നൽകിയ ലെറ്റർ ഹെഡും രേഖകളും തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഉപയോഗിക്കുന്നുവെന്നും മഞ്ജുവിന്റെ പരാതിയിൽ പറയുന്നു. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങളും അതുമൂലം നേരിടുന്ന അപമാനവും ശ്രീകുമാർ മേനോൻ ഓർഗനൈസ് ചെയ്തതാണെന്നും മഞ്ജു ആരോപിക്കുന്നു. ഒടിയൻ എന്ന ചിത്രത്തിന് ശേഷം തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിറകിൽ ശ്രീകുമാർ മേനോനും ഇയാളുടെ ഒരു സുഹൃത്തുമാണെന്നും പരാതിയിലുണ്ട്. തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി പല പ്രോജക്റ്റുകളിൽ നിന്നും തന്നെ ഒഴിവാക്കാൻ ശ്രീകുമാർ ശ്രമിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. തനിക്കെതിരെ മഞ്ജു പരാതി നൽകിയ വിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുവെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നുമാണ് ശ്രീകുമാർ മേനോന്റെ പ്രതികരണം. നടൻ ദിലീപുമായുള്ള വിവാഹശേഷം 14 വർഷത്തോളം സിനിമയിൽ നിന്നും വിട്ടുനിന്ന മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത പരസ്യ ചിത്രങ്ങളിലൂടെയായിരുന്നു. ശ്രീകുമാർ മേനോന്റെ പരസ്യ കമ്പനി നിർമ്മിച്ച പ്രമുഖ ജ്വല്ലറിയുടെ പരസ്യ ചിത്രത്തിലൂടെ അമിതാഭ് ബച്ചനൊപ്പം സ്ക്രീൻ പങ്കിട്ടുകൊണ്ടായിരുന്നു മഞ്ജുവിന്റെ രണ്ടാം വരവ് ആരംഭിച്ചത്. പിന്നീട് ശ്രീകുമാർ മേനോന്റെ നിരവധി പരസ്യ ചിത്രങ്ങളിൽ മഞ്ജു അഭിനയിച്ചു. മലയാളികളുടെ ഇടയിൽ എന്നും സ്വീകാര്യതയുണ്ടായിരുന്ന മഞ്ജുവിന് ഈ പരസ്യചിത്രങ്ങളിലെ സാന്നിധ്യം മൂലം ദേശീയതലത്തിൽ ശ്രദ്ധ നേടാനുമായി. ഇതിനൊപ്പം രണ്ടാം വരവിൽ അവർ ഏർപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടി ചേർന്നപ്പോൾ തന്റേതായ ഒരു ബ്രാൻഡ് വാല്യൂ സൃഷ്ടിക്കാനും മഞ്ജുവിനായി. തുടർന്ന് ശ്രീകുമാർ മേനോന്റെ ആദ്യ സംവിധാന സംരംഭമായ ഒടിയനിൽ മോഹൻലാലിന്റെ നായികയായി മഞ്ജു വാര്യരെത്തി. നിർമ്മാണഘട്ടം മുതൽ തന്നെ ഒടിയൻ ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സിനിമ റിലീസ് ചെയ്തപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഒടിയൻ ഇരയാവുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.